ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദ സ്നീസ് കിച്ചൺ. ഇന്ന് നമുക്ക് റാഫലോ കാൻഡിയുടെ ഫ്ലേവറിലുള്ള നല്ല ക്രീമി സ്ട്രക്ചറിലുള്ള ഒരു അടിപൊളി പുഡിങ് നോക്കാട്ടോ. അപ്പോൾ അതിനായിട്ട് 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊരു 3/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അരിച്ച് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 3/4 കപ്പോളം വിപ്പിംഗ് ക്രീം എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പുക്കിൻ്റെ ക്രീമും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ടിന്നിൽ വരുന്ന തിക്കായിട്ടുള്ള ക്രീമാണ്, അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/4 ടിന്നോളം കണ്ടൻസർ മിൽക്ക് മൊത്തം നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനൊരു 1/2 കപ്പോളം കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം മധുരം ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് അത്ര തന്നെ മധുരം ചേർക്കണമെന്നില്ല, പക്ഷെ നമ്മൾ ചേർക്കുന്ന പുക്കിൻ്റെ ക്രീമിൽ ഒട്ടും തന്നെ മധുരമല്ല. അതിലേക്കും കൂടെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടൻസർ മിൽക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 ടിന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 160 ഗ്രാം വരുന്ന 160 മുതൽ 180 ഗ്രാം വരുന്ന ടിന്നൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 ടിന്നാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പുഡിംഗ് എന്ന് പറയുന്നത് കട്ട് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് പുഡിംഗ് അല്ല കേട്ടോ. നമ്മൾ ഐസ്ക്രീമൊക്കെ കോരി കഴിക്കുന്ന പോലെ, സൂഫ്ലയൊക്കെ കഴിക്കുന്ന പോലെയുള്ള ഒരു സ്ട്രക്ചറിലാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് തിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടാറി തുടങ്ങിയിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ടയായി പോവും. ഇത് ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ കട്ടയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂണോളം വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മധുരം നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബാക്കി കണ്ടൻസർ മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 1/4 ടിന്നാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ പുഡിംഗ് ട്രേ എടുത്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാലിൽ കുതിർത്തെടുത്തിട്ടുള്ള ബിസ്ക്കറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ബിസ്ക്കറ്റും കേക്കൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ക്രീം മാത്രം ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ബിസ്ക്കറ്റ് നിരത്തി വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മുകൾ ഭാഗം ലെവൽ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇതൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഇറങ്ങി നല്ലതായിട്ട് തിക്കായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 2 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഡെക്കറേഷനൊക്കെ അതിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്ന പുഡിംഗാണ്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് മുഴുവനായിട്ട് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ബദാം ചോപ്പ് ചെയ്തിട്ട് അത് 4 മൂലയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൻ്റെ നടുകിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് റാഫലോ ക്യാൻഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് അല്പം കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ബോളാക്കി അതിനുള്ളിൽ വല്ല നട്ട്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കാം, അല്ലാതെ ഉണ്ടാക്കാം. അപ്പോൾ ആ രീതിയിൽ ബോളാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നിങ്ങളടുത്ത് റാഫലോ ക്യാൻഡി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 3 റാഫലോ ക്യാൻഡി വെച്ച് കൊടുത്ത് അതിന് മുകളിൽ ചെറീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് ഫില്ല് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റായിട്ടുള്ള പുഡിംഗാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് ഇത് ഉണ്ടാവുക. ഇങ്ങനെ കോരി കഴിക്കുന്ന ടൈപ്പിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് പുഡിംഗ് ബൗളിലേക്ക് മാറ്റാം. ആ ബിസ്ക്കറ്റോട് കൂടി വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ നട്ട്സൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.